Hi friends, it's me Priya Hariprasad once again. Welcome back. Welcome to the world of economics. Hope that you all are fine, safe and happy. ഇനി ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു ടോപ്പിക് ആണ്. പക്ഷെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ഡിഗ്രി ലെവൽ സ്റ്റുഡൻസിന്. ഓക്കെ, അപ്പം ഇതും റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ്. ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതായത് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എം സി എ സി തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനെയേ ചോദിക്കുള്ളൂ. അപ്പൊ എന്തുതന്നെ ആയാലും എഴുതണ്ട. അതായത് എസ് എം സിയും എസ് എ സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എ സിയും എം സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ട ഒരു വീഡിയോ ആണിത്. ഓക്കെ, ഇതും ഒരു റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ്. അപ്പൊ മാക്സിമം എല്ലാവരും കാണുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാം ഷെയർ ചെയ്യുകയും എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാനും കൂടെ ഒന്ന് ശ്രമിക്കുക. ഓക്കെ, ദാറ്റ് യുവർ സപ്പോർട്ട് ഈസ് മൈ സ്ട്രെങ്ത്. കം, ലെറ്റ്സ് ലേൺ ടുഗെദർ, ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. അപ്പൊ എന്താണ് എസ് എം സിയും എസ് എ സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്? ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റും ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എം സിയും എ സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, എ സി എം സി തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം, കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉണ്ടാവുന്ന എക്സ്പെൻസസ് കോസ്റ്റ് എന്ന് നമുക്ക് പറയാം, അല്ലെ? ഓക്കെ, അതിൽ ആവറേജ് കോസ്റ്റ് ഉണ്ട്. എന്താണ് ആവറേജ് കോസ്റ്റ്? കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ്. ഓരോ യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അതിനുണ്ടാവുന്ന കോസ്റ്റ് ആണ് ആവറേജ് കോസ്റ്റ്. ഞാൻ കോസ്റ്റിന്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. എ സി എം സി ടി സി എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ എ ആർ എം ആർ ടി ആർ എല്ലാം കാണണം കേട്ടോ, പ്ലേലിസ്റ്റിനകത്തുണ്ട്. ഓക്കെ, അതെ. പിന്നെ മാർജിനൽ കോസ്റ്റ് എന്താണ്? അഡീഷൻ ടു ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റിനും അഡീഷണലായിട്ട് ഓരോ സ്റ്റേജിലും വരുന്ന കോസ്റ്റിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുക, അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ എ സി എം സി തമ്മിലുള്ള റിലേഷൻ പഠിക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ കർവ് ഡയഗ്രാം നമ്മൾ വരച്ചിരിക്കണം. അപ്പൊ വരയ്ക്കുന്ന സമയത്ത് ഈ കർവിന്റെ ഷേപ്പ് എന്താണ്? യു ഷേപ്ഡ് ആയിരിക്കും. നോർമലി കോസ്റ്റ് കർവ്സ് എന്തായിരിക്കും? യു ഷേപ്ഡ് ആയിരിക്കും. അതിന്റെ കാരണം എന്താ വെച്ചാൽ, ഇനീഷ്യൽ സ്റ്റേജിലെ കോസ്റ്റ് ഹൈ ആവും, ഫിക്സഡ് കോസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് ഔട്ട്പുട്ട് കൂടുതൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതോറും ഈ ആവറേജ് കോസ്റ്റ് കുറയും. വെച്ചാൽ ഓരോ യൂണിറ്റ് ഔട്ട്പുട്ടിനുമുള്ള കോസ്റ്റ് കുറഞ്ഞല്ലേ വരിക. ഔട്ട്പുട്ട് കൂടുതൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതോറും ഈ കോസ്റ്റ് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഓരോ യൂണിറ്റിനുള്ള കോസ്റ്റ് കുറഞ്ഞു വരും. അതേപോലെ തന്നെ എന്താണ് മാർജിനൽ കോസ്റ്റും എന്ത് ചെയ്ത് വരും? ഔട്ട്പുട്ട് കൂടുമ്പോൾ കുറഞ്ഞു വരും. അത് കഴിഞ്ഞിട്ട് ഒരു മിനിമം പോയിന്റിൽ എത്തിക്കഴിഞ്ഞിട്ട് അവർക്ക് ഒരു ഔട്ട്പുട്ട് ഒരു ബിയോണ്ട് എ സർട്ടൻ ലെവൽ, ഒരു സർട്ടൻ ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പക്ഷെ പതുക്കെ എന്ത് കൂടാൻ തുടങ്ങും? കോസ്റ്റ് കൂടാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ ആദ്യം ഹൈ ആയിട്ടിരിക്കുന്നു, പിന്നെ ഒന്ന് പതുക്കെ കുറയുന്നു, മിനിമത്തിലെത്തുന്നു, വീണ്ടും ഔട്ട്പുട്ട് ഒരു ലിമിറ്റ് കഴിഞ്ഞ് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും കോസ്റ്റ് കൂടുന്നു. ഇങ്ങനെ ഒരു ടെൻഡൻസി ഉള്ളത് കൊണ്ട് കോസ്റ്റ് കർവ്സിന് യു ഷേപ്ഡ് ആണ് വരുന്നത്. യു ഷേപ്പ്, അതായത് നമ്മുടെ ഈ എസ് എം സി എസ് എ സി, ഓക്കെ, അവർക്ക് യു ഷേപ്പ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് എന്താണ് ആ ഡയഗ്രാം നോക്കാം, എന്നിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് അതിന്റെ ആ രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, നോക്കിക്കോളൂ. ഹിയർ ഇറ്റ് ഈസ് ദ ഡയഗ്രാം. ദ ഡയഗ്രാം ഷോസ് എന്താണ്? എന്തിന്റെ? ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്. എ സി എം സിയും അല്ലെങ്കിൽ എസ് എം സിയും എസ് എ സിയും തമ്മിലുള്ള എന്താ പറയുക റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഡയഗ്രാമാണിത്. And this diagram x-axis represents or measures output, level of output. X-axis ile level of output aanu measure cheynathu. Y-axis ile MC and AC, average cost to marginal cost. Seriyalle nokikollu, MC is the marginal cost curve and AC is the average cost curve aanallo. ഓക്കെ, അപ്പൊ സ്റ്റാർട്ടിംഗില് എം സി എ സി മോളിൽ നിന്നും താഴേക്ക് വരുന്നു, അല്ലെ? ആദ്യം രണ്ടുപേരും മോളിൽ നിന്നാണ് വരുന്നത്. അതിനുശേഷം എന്താണ്, ഓരോ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇങ്ങനെ കൂടുന്നോറും ഇത് കുറഞ്ഞു കുറഞ്ഞിങ്ങ് വരുന്നു. അവസാനം ഒരു മിനിമത്തിലെത്തും, എ സി പ്രത്യേകിച്ച് ഒരു മിനിമത്തിലെത്തും. അങ്ങനെ എത്തിക്കഴിയുന്ന സമയത്ത് ഈ ക്യൂ എന്ന് പറയുന്ന ഔട്ട്പുട്ട്, അതാണ് മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ആ ലിമിറ്റ് കഴിഞ്ഞ ലിമിറ്റ് കടക്കുമ്പോൾ രണ്ട് കോസ്റ്റും എന്ത് ചെയ്യുന്ന കൂടുന്ന ടെൻഡൻസിയാണ് ഉള്ളത്. കാരണം ഒരു ലിമിറ്റ് ഉണ്ട് അല്ലെ, അപ്പം അത് വരും. പിന്നെ അത് കഴിഞ്ഞ് പുതിയ കോസ്റ്റ് ആണ്, പിന്നെ വീണ്ടും ആ കോസ്റ്റ് കുറയണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം, ലെവൽ ഓഫ് ഔട്ട്പുട്ട് കൂടുന്നതോറും കുറയാനുള്ള സാധ്യതയുണ്ട്. അത്രേ ഉള്ളൂ, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ യു ഷേപ്പ് കിട്ടിയത്. അപ്പൊ ഈ എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പോയിന്റ് അല്ലെങ്കിൽ ഈ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പേര് കൊടുക്കാം. അവിടെ ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റും എങ്ങനെയാണ്? ഈക്വൽ ആവാണ് ആ ഒരു പോയിന്റിൽ. ഓക്കെ, അപ്പൊ അവിടെ വെച്ചിട്ടുള്ള ഔട്ട്പുട്ട് ആണ് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ആയിട്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസർ തിരഞ്ഞെടുക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഇതിന്റെ റിലേഷൻഷിപ്പ് നമ്മൾ പഠിക്കണം. ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എക്സ് ആക്സിസിൽ ആ ലെവൽ ഓഫ് ഔട്ട്പുട്ട്, വൈ ആക്സിസിൽ എം സി ആൻഡ് എ സി, എം സി മാർജിനൽ കോസ്റ്റ്, എ സി ആവറേജ് കോസ്റ്റ്. ഇത് മിനിമം പോയിന്റിൽ വെച്ച് എം സി എ സിയും കട്ട് ചെയ്യുന്നു. എം സി എ സി മുകളിൽ നിന്ന് തുടങ്ങുന്നു, കാരണം ഫിക്സഡ് കോസ്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ ലെവൽ ഓഫ് ഔട്ട്പുട്ട് കൂടുന്നോറും, ആസ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസസ്, ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ് ഡിക്രീസസ്, രണ്ടുപേരും ഡിക്രീസ് ചെയ്യും. അത് കഴിഞ്ഞ ആവറേജ് കോസ്റ്റ് ഒരു മിനിമം പോയിന്റിൽ എത്തും.
ആ പോയിന്റിലെ ഔട്ട്പുട്ട് ആണ് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ആയി ഫിക്സ് ചെയ്യുന്നത്. അവിടെ വെച്ചിട്ട് ഈ എം സിയും ആരെയൊക്കെ ടച്ച് ചെയ്യുന്നുണ്ട്, എ സിയെ ടച്ച് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഔട്ട്പുട്ടിന്റെ ഒരു ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പോകുമ്പോൾ എ സിയും എം സിയും എന്താണ് ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യം മനസ്സിലായില്ലേ. ഇനി റിലേഷൻഷിപ്പ് നോക്കിക്കോളും. രണ്ടുപേർക്കും യു ഷേപ്ഡ് ആണ് അല്ലെ, ശരിക്കും യു ഷേപ്പ് ആണ്. ദെൻ അതേപോലെ ബോത്ത് എ സി ആൻഡ് എം സി ആർ ഡിക്രീസിങ്, രണ്ടുപേരും ഡിക്രീസ് ചെയ്യുന്നുണ്ട്. എപ്പോഴാണ്? വെൻ ഔട്ട്പുട്ട് ഇൻക്രീസസ്. ഔട്ട്പുട്ട് കൂടുന്തോറും അവർ പതുക്കെ എന്ത് ചെയ്തോ വരുന്നത്, രണ്ടുപേരും കുറയുന്നു. ആ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് എം സി വിൽ ബി ബിലോ ദ എ സി, എം സി കർവ് വിൽ ബി എന്താണ് ബിലോ ദ എ സി കർവ്. നോക്കൂ, എം സി ഇതല്ലേ താഴെ കിടക്കുന്നത്. അപ്പൊ ഈ കുറയുന്ന ഈ പോർഷൻ മാത്രം നോക്കൂ, ഈ ഒരു പോർഷൻ കോസ്റ്റ് കുറയുന്നല്ലേ. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഈ എം സി ഇതാണ് എ സി കർവ്, എ സി മുകളിലത്തെ കർവ് അല്ലേ, എ സി മുകളിലും എം സി താഴെ. അപ്പൊ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് എം സി എ സി ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് എം സി താഴെയും എ സി മുകളിലും, മനസ്സിലായല്ലോ. ഇനി എം സി കർവ് എ സി കർവിനെ കട്ട് ചെയ്യും. എപ്പോഴാണ്? എം സി കർവ് കട്ട്സ് എ സി കർവ് അറ്റ് ഇറ്റ്സ് മിനിമം പോയിന്റ്. അതായത് മിനിമം പോയിന്റിൽ എ സിയുടെ മിനിമം ഇതാണ്, അത് കഴിഞ്ഞ് എ സി കൂടുക ചെയ്യണം അല്ലെ. ആ മിനിമം പോയിന്റിൽ വെച്ചിട്ട് എം സി എ സിയെ കട്ട് ചെയ്യും. അവിടെ അവിടുത്തെ അവിടുന്ന് ഫിക്സ് ചെയ്യുന്ന ഔട്ട്പുട്ട് ആണ് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട്, ഓക്കെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, മിനിമം പോയിന്റിൽ വെച്ച് കട്ട് ചെയ്യും. എന്ന് വെച്ചാൽ താഴെ നിന്നും വേണം എം സി എ സിയെ കട്ട് ചെയ്യാൻ, അതൊരു പോയിന്റ്. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ബോത്ത് എ സി ആൻഡ് എം സി ഇൻക്രീസസ്, അത് കഴിഞ്ഞ രണ്ടുപേരും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. പക്ഷേ അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇൻക്രീസ് ചെയ്യുന്നത് കൂടുന്ന പോർഷൻ ഇതാണ് അല്ലെ, ഇവിടെ ഇങ്ങോട്ടെല്ലാം കൂടുന്ന പോർഷൻ. ആ സമയത്ത് എ സിയുടെ തൊട്ട് മുകളിലായിരിക്കും ആരെന്ന് പറയണത്, എം സി എന്ന് പറയണത്. ഓക്കെ, അതായത് കോസ്റ്റ് കൂടുന്ന സമയത്ത്, ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, അറ്റ് ദ ടൈം ഓഫ് ഇൻക്രീസിംഗ് എം സി കർവ് വിൽ ബി എബോവ് ദി എ സി കർവ്. എ സി കർവിന്റെ തൊട്ട് മുകളിലായിരിക്കും ആരെന്ന് പറയുന്നത്, എം സി കർവ്. എന്ന് വെച്ചാൽ എം സി കുറച്ചും കൂടെ സ്റ്റീപ്പ് ആയിട്ട് കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എ സി കുറച്ചും കൂടെ സ്ലോ ആണ്. ഇതാണ് ഇവര് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ, ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എം സി വിൽ ബി എബോവ് ദി എ സി. അപ്പൊ ആദ്യം പറഞ്ഞ കാര്യം ഡയഗ്രത്തിന്റെ കാര്യം, ഇനി റിലേഷൻഷിപ്പ് നോക്കിക്കോളൂ. ഒന്നും കൂടെ സ്പീഡായിട്ടൊന്ന് പറയാം. യു ഷേപ്ഡ് ആയിരിക്കും ഈ കോസ് കർവ്സിനുള്ളത് നോർമലി, പ്രത്യേകിച്ചും എ സിക്കാണ് കറക്റ്റ് യു ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഉള്ളത്. അതിന്റെ കാരണം ആദ്യം കൂടുതലായിരിക്കും, പിന്നെ കുറയുന്നു, മിനിമം എത്തുന്നു, പിന്നെയും കൂടുന്നു. അതുകൊണ്ട് ബോത്ത് എ സി ആൻഡ് എം സി ആർ ഡിക്രീസിംഗ് വെൻ ഔട്ട്പുട്ട് ഇൻക്രീസസ്. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്ന ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതോറും ആസ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസസ് ബോത്ത് എ സി ആൻഡ് എം സി എന്താണ് ഡിക്രീസിംഗ്. ലെവൽ ഓഫ് ഔട്ട്പുട്ട് കൂടുന്തോറും എ സി എം സിയും കുറയും. ഓക്കെ, അങ്ങനെ കുറയുന്ന സമയത്ത്, ഡിക്രീസ് ചെയ്യുന്ന സമയത്ത്, ആ ഡിക്രീസിംഗ് സ്റ്റേജിൽ ഈ എ സിയുടെ താഴെയായിരിക്കും എം സി, എ സിയുടെ താഴെയായിരിക്കും എം സി. എന്ന് വെച്ചാൽ നോക്കിക്കോളൂ, ഇതിന്റെ താഴെ കാണുന്നില്ല നിങ്ങൾക്ക്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ എം സി കർവ് എ സി കർവിലെ മിനിമം പോയിന്റിൽ നിന്നും കട്ട് ചെയ്യും. എം സി കർവ് കട്ട്സ് എ സി കർവ് പറ്റി മിനിമം പോയിന്റ്, മിനിമം പോയിന്റ് നിന്ന് കട്ട് ചെയ്യും. അതിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുപേരും പിന്നെ കൂടുക ചെയ്യണത്. ആഫ്റ്റർ ദാറ്റ് ബോത്ത് എ സി ആൻഡ് എം സി ഇൻക്രീസസ്, അതിനുശേഷം രണ്ടുപേരും കൂടും. പക്ഷേ ആ കൂടുന്ന സമയത്ത് അറ്റ് ദ ടൈം ഓഫ് ഇൻക്രീസിംഗ് അല്ലെ, ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എം സി വിൽ ബി എബോവ് ദി എ സി. എം സി കർവ് എവിടെ കിടക്കുന്നു, എം സി കർവ് അല്ലെ, എ സി താഴെ. അപ്പൊ എം സി മുകളിലും എ സി താഴെയായിരിക്കും കൂടുമ്പോൾ. അപ്പം കുറയുമ്പോൾ എം സി താഴെയും കൂടുമ്പോൾ എം സി മുകളിലും. എന്ന് വെച്ചാല് എളുപ്പം കൂടുന്നത് ആരാണ്, എം സി ആണ്. അതുകൊണ്ട് മനസ്സിലായോ, ഇതാണ് ഈ കോസ്റ്റ്. എ സിയും എം സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ എസ് എം സിയും എസ് എ സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിച്ചാൽ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തൊട്ട് കേട്ട് ഡയഗ്രാം വരച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഈ റിലേഷൻഷിപ്പ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമുക്ക് സമയം വേസ്റ്റ് ചെയ്യേണ്ട. മാക്സിമം എല്ലാവരും കാണാനും എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കുക. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു, താങ്ക്സ് അ ലോട്ട്, ടേക്ക് കെയർ, ബൈ.